إن الحمد لله نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يحب التوابين ويحب المتطهرين ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ മരണം വരെ അത് പഠിച്ചുകൊണ്ടേയിരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരെയും നമ്മെയും സ്വർഗലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പലവരും പല രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണമായിരിക്കാം അദാബായിരിക്കാം എന്തുമായാലും ക്യാൻസർ എന്ന മഹാ മാരകമായ ഒരു രോഗമായി മാറിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ക്യാൻസർ പോലെയുള്ള രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അത് പിടിപെട്ടവർക്ക് അല്ലാഹു അത് ക്ഷമിക്കാനുള്ള ഈമാനികമായ കരുത്തും പരിപൂർണ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഖുതുബകളിലൂടെയൊക്കെ ഓരോ വിഷയത്തെ കുറിച്ചാണ് നാം സംസാരിച്ചത് നമുക്കറിയാം ഒരു രോഗിയായിരിക്കെ മരണക്കെട്ടിലിൽ കടക്കുന്ന സമയത്ത് എന്തൊക്കെ വസിയത്ത് നാം നൽകണം എങ്ങനെയായിരിക്കണം ഒരു രോഗി ആ സമയത്ത് അവന്റെ സമയത്ത് നീക്കേണ്ടതെന്നും വളരെ വിശാലമായി തന്നെ ഒരു ഖുതുബയിലൂടെ നാം പ്രതിപാദിച്ചു അതിനുശേഷം ഒരു മരണവീട്ടിൽ ഒരു വിശ്വാസി പോയാൽ എന്തൊക്കെ അവിടെ ചെയ്യണം ആ വിഷയത്തെയും നാം വിശദീകരിച്ചു മൂന്നാമതായി
ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അതായത് പ്രത്യേകിച്ച് സുബഹി ജമാഅത്തിന്റെയും ഇശാ ജമാഅത്തിന്റെയും പ്രതിഫലത്തെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന സ്വർഗലോകത്ത് അവർക്ക് കിട്ടുന്ന അനുഭൂതികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അവരെ പ്രശംസിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചുമൊക്കെ നാം സംസാരിച്ചു. സഹോദരങ്ങളെ, ഈ സംസാരിച്ച നാം കേട്ട വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുന്നുണ്ടോ? ആദ്യമായി ആമുഖമായി നാം ഒന്ന് ചിന്തിക്കണം. ഓരോ വെള്ളിയാഴ്ചകളിലും ഓരോ ഖുത്ബ ശ്രവിക്കുമ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഈ അടുത്തിടെ പറഞ്ഞ ഓരോ ഖുത്ബയും ഒരൊറ്റ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. കാരണം ഒരു ഖുത്ബ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷയം ഉണ്ടാകണം, അതിന്റെ മഹത്വം അറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാത്ത ഒരു വിഭാഗമുണ്ട്, കേൾക്കുകയും ജീവിതത്തിൽ പകർത്താതെ അതിങ്ങനെ കേട്ട് രസിച്ച് നല്ല ഖുത്ബയാണ്, ഖത്തീബിന് നല്ല മാർക്കൊക്കെ ഇട്ട് അദ്ദേഹം നല്ല ഖത്തീബാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അതൊന്നുമല്ല വേണ്ടത്. മറിച്ച് നാം പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു കാര്യവും അത് വെറുതെയാകില്ല. നാളെ പാരത്രിക ലോകത്ത് അതൊക്കെ നമുക്ക് നന്മയായി കിട്ടുന്ന കാര്യമാണ്, സ്വർഗത്തിൽ പദവി കൂടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു വിഷയം ഇസ്ലാമിൽ നിസ്സാരമായി കാണരുത്. കാരണം ഏത് വിഷയത്തിലായിരിക്കും നമുക്ക് സ്വർഗം ലഭിക്കുക എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എന്നും രാത്രി നമസ്കരിക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവന് സ്വർഗം ലഭിക്കുന്നത് അവൻ ഏറ്റവും നിസ്സാരമായി കണ്ട് അവൻ ചെയ്ത അമലുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പ്രത്യേകിച്ച് ഖുത്ബയിലൂടെ നാം ഈ ഒരു അരമുക്കാ മണിക്കൂർ കൊണ്ട് പറയുന്ന ഓരോ സംസാരത്തെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, സഹോദരങ്ങളെ, എല്ലാവരും നമസ്കരിക്കുന്നവരാണ്, നമസ്കാരത്തിൽ ഏറെ ശ്രദ്ധ കാണിക്കുന്നവരാണ്. എന്നാൽ ആ നമസ്കാരത്തിലേക്ക് വരും മുമ്പ് ഏറ്റവും വലിയൊരു ഇബാദത്തുണ്ട്. ഒരാൾ നമസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ നമസ്കാരത്തിന്റെ പകുതിയാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഇബാദത്തുണ്ട്, അതാണ് വുളൂഹ് എന്നുള്ളത്. ഉലൂഹിനെ കുറിച്ച് വിശാലമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യമായി നാം അറിയേണ്ടത് നമ്മുടെ ഈമാൻ. ഈമാനില്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗം ലഭിക്കില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൂറത്തുൽ അസ്റിൽ അല്ലാഹു തുടക്കത്തിൽ പറഞ്ഞ കാര്യം, എല്ലാവരും നഷ്ടത്തിലാണ്, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊക്കെ. അവിടെ തന്നെ വന്നു ആദ്യം ഈമാൻ. എന്നാൽ ഈ വുളൂഹിന്റെ വിഷയം പറയുമ്പോൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നബി മാലിക് അൽ അശ്ഹരി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹൂറു ശത്രുൽ ഈമാൻ, അതായത് ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ശുദ്ധി എന്നുള്ളത് ഒരു വിശ്വാസി ഏത് സമയത്തും ശുദ്ധിയോടെ നിൽക്കേണ്ട ഒരുത്തനാണ്. കാരണം ഈമാനിന്റെ പകുതിയായിട്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ 143-ാമത്തെ ആയത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈമാൻ എന്ന് വിശേഷിപ്പിച്ച അതേ അർത്ഥത്തിലാണിത് എന്ന് ഇമാം നവവി റഹ്മഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിന്റെ പകുതി വുളൂഹിലാണുള്ളത്. എന്നാൽ പല ആളുകളും, പ്രത്യേകിച്ച് വുളൂഹിന്റെ വിഷയത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഏതെങ്കിലും ഭൗതികമായ ചിന്തയിലൂടെയായിരിക്കും വുളൂഹി എടുക്കാൻ വേണ്ടി കടന്നു വരിക. പള്ളിയിലാണെങ്കിലും പിന്നെ വീട്ടിലാണെങ്കിലും അങ്ങനെ വന്ന്, സാധാരണ നമ്മുടെ കാലിലും കൈയിലും ചെളിയുണ്ടെങ്കിൽ നാം ഒരു കഴുകുന്ന ഒരു രൂപമുണ്ട്, പെട്ടെന്ന് കൈയും കാലും കഴുകി അകത്തേക്ക് വരും. അങ്ങനെ കൈയും കാലും കഴുകിയതൊന്നും ഉളുവായി അള്ളാഹു പരിഗണിക്കുകയില്ല. അങ്ങനെ ഒരു ശുദ്ധിയല്ല. ഇവിടെ ചില ഷർത്തുകളും ഫർളുകളും ഉണ്ട് ഉളുവിൽ, അതല്ല ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത്. എന്നാൽ ആ ഉളുവിന്റെ പരിപൂർണ പ്രതിഫലം കിട്ടണമെങ്കിൽ ആ ഒരു നിയത്തോടെ, ശ്രദ്ധയോടെ, ഇഖ്ലാസോടെ ചെയ്യേണ്ട കാര്യങ്ങൾ പരിപൂർണാർത്ഥത്തിൽ ചെയ്താൽ മാത്രമേ അതിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പല ആളുകളും ഉളുവിന്റെ അടുത്ത് വന്ന് നേരെ ചെന്ന് ആദ്യം വെള്ളം തിരിച്ച് അങ്ങനെ കൈ കഴുകും. തുടക്കത്തിൽ പറയേണ്ട കാര്യം എന്താണെന്ന് പോലും പല ആളുകൾക്ക് അറിയില്ല.
അവിടുന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ചില ആളുകൾ അവിടെ ചില ബിദഅത്തുകളും ചെയ്യാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ഒരുവിടാറുണ്ട്. സ്വഹീഹായ ഹദീസിൽ അത്തരത്തിൽ വുളൂഹ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി ആ വുളൂഹിനുള്ള പ്രതിഫലം വിശുദ്ധ ഇസ്ലാമിൽ പഠിപ്പിച്ചത് ചെറുതല്ല സഹോദരങ്ങളെ. വിശ്വാസിയുടെ അടയാളത്തിൽ നോക്കൂ, അവിടുന്ന് പറഞ്ഞത് ലാ യുഹാഫിദു അലാ വുളൂഹി ഇല്ലാ മുഅ്മിനൂൻ, ഒരു വിശ്വാസിയല്ലാതെ വുളൂഹ് അവന് നിലനിർത്തുകയില്ല. സദാസമയം വുളൂഹിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു അടയാളമാണ്. അത് വിശ്വാസിക്കേ സാധിക്കുകയുള്ളൂ. അന്ത്യനാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ തിരിച്ചറിയുക അവരുടെ വുളൂഹിന്റെ അവയവങ്ങളുടെ പ്രകാശമായിരിക്കും. വുളൂഹിന്റെ അവയവങ്ങൾ നാളെ പരലോകത്ത് പ്രകാശിക്കും. അത് കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അറിയുക ഇത് എന്റെ ഉമ്മത്താണ് എന്ന്. അതുകൊണ്ട് പല ഹദീസുകളിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വുളൂഹ് ചെയ്യുമ്പോൾ അല്പം പറഞ്ഞ ഭാഗത്ത് നിന്ന് അല്പം കയറ്റി നിങ്ങൾ വുളൂഹ് ചെയ്യുക, കൈയാണെങ്കിലും കാലാണെങ്കിലും അല്പം കയറ്റി കഴുകുക. കാരണം നാളെ പരലോകത്ത് ഒരു അടയാളമായി വിശ്വാസികളുടെ അള്ളാഹിന്റെ റസൂലിന്റെ അടയാളമായി മഹ്ശറിൽ പ്രത്യേകമായി പ്രകാശപൂരിതമാകും അവരുടെ ഓരോ അവയവങ്ങളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നോക്കൂ, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഖുർറ മുഹജ്ജരീന മുഹജ്ജലീന മിൻ ആസാരിൽ ഉളൂ فمن استطاع منكم ان يطيل غرته فليفعل. എന്റെ സമുദായം അന്ത്യനാളിൽ വിളിക്കപ്പെടുക അവരുടെ വുളൂഇനാൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്കാർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ചെയ്തുകൊള്ളട്ടെ. നോക്കൂ, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്. നാളെ പരലോകത്ത് അള്ളാന്റെ റസൂലിനെ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ അടയാളമാണ് വുളൂഹ് എന്നുള്ളത്. അത് ഈമാനിന്റെ പകുതിയാണെന്ന് പരിചയപ്പെടുത്തി, നമസ്കാരത്തിന്റെ പകുതിയാണെന്ന് പരിചയപ്പെടുത്തി. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നമസ്കാരത്തിലേക്ക് കയറുമ്പോൾ അവന്റെ വുളൂഹ് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അവൻ അങ്ങനെ ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊരു വിഷയമാവട്ടെ ആ വിഷയത്തിലുള്ള അറിവ് നമുക്ക് കിട്ടുമ്പോഴാണ് അതിൽ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുക. വുളൂഹിനെ കുറിച്ച് അതിന്റെ ഷർത്തും ഫർളും പഠിച്ചു എന്നതല്ലാതെ അതിന്റെ മഹത്വത്തെ കുറിച്ച് അതിനുള്ള പ്രതിഫലത്തെ കുറിച്ച് പല ആളുകളും പഠിച്ചിട്ടില്ല. പഠിച്ച ആളുകൾ തന്നെ അത് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എന്നോടടക്കം നിങ്ങൾ പറയാണ്, വുളൂഹ് ചെയ്യുമ്പോൾ ഇനി മുതൽ വളരെ ശ്രദ്ധാപൂർവം ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, ഇത് ഈമാനിന്റെ പകുതിയാണ്, അള്ളാഹിന്റെ റസൂല് നാളെ എന്നെ തിരിച്ചറിയുക ഈ വുളൂഹിന്റെ അടയാളം നോക്കിയാണ് എന്ന അറിവ് നമ്മുടെ മനസ്സിൽ വേണം. അതോടെ വുളൂഹ് ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? നോക്കൂ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യമാണ് ആയത്തിൽ പറഞ്ഞത്. ഒന്ന് തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവർ, ഖേദിച്ച് മടങ്ങുന്നവർ, ഏത് സമയത്തും പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സുമായി, അതൊരു യാത്രയിലാവട്ടെ നടത്തത്തിലാവട്ടെ ഇരുത്തത്തിലാവട്ടെ ഏത് സമയത്തും അല്ലാഹു മഗ്ഫിർലി അല്ലാഹു മഗ്ഫിർലി അല്ലാഹു എനിക്ക് നീ പൊറുത്തു തരണേ റബ്ബേ എന്ന രൂപത്തിൽ പ്രാർത്ഥനാ നിർബലമായ ഒരു ജീവിതം നയിക്കുന്നവന് അല്ലാഹുവിന് ഇഷ്ടമാണ്. അത്തരക്കാരെ തസ്ബീഹ് നടത്തുന്ന ആളുകൾ, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ആളുകൾ. അതോടൊപ്പം അല്ലാഹു പറഞ്ഞത് നോക്കൂ, ശുദ്ധ ഖുർആനിന്റെ ആയത്താണ്, ശുദ്ധിയുള്ളവരെ ശുദ്ധിയുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈമാനിന്റെ പകുതി എന്ന് പറഞ്ഞത്. അത് ഏത് മേഖലയിലാവട്ടെ, ഒരു ഉളവ് എടുക്കുന്ന വിഷയം മാത്രമല്ല, നമ്മുടെ വീടാവട്ടെ, നമ്മുടെ പള്ളിയാവട്ടെ, നമ്മുടെ വസ്ത്രമാവട്ടെ, നാം ഒരു വിശ്വാസി ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ സമയത്ത് അവന്റെ സമയം ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെ അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം. അത് നാം മാത്രമല്ല, നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മാതാപിതാക്കളെയും ആർക്കൊക്കെ ആ രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തവരുണ്ടോ അവർക്കൊക്കെ ഒരു ഉത്ബോധനം നൽകണം. കാരണം ശുദ്ധിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്, അതൊരു ഇബാദത്ത് കൂടിയാണ്. ശുദ്ധിയായി ഒരാൾ നിൽക്കുക, ശുദ്ധിയോടെ ജീവിക്കുക, അത് ഇബാദത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്.
അവന് പ്രതിഫലം ലഭിക്കും. നോക്കൂ, നമ്മുടെ പള്ളി ഏറ്റവും അള്ളാഹുവിന്റെ ഭവനമാണ്. ഈ പള്ളിയിന്റെ അകത്തുള്ള ഏതെങ്കിലും അഴക്കോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കടലാസ് കഷ്ണമോ പള്ളിയിനകത്ത് എന്തെങ്കിലും കണ്ടാൽ അത് പള്ളിയിലുള്ള ഇമാമ മാത്രമല്ല, ഇമാമിന് അതിനുള്ള ഡ്യൂട്ടി ഉണ്ട്. അതിലുപരി നമുക്കതൊരു ഇബാദത്താണ്. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ നീക്കുക, ഇബാദത്താണ്. കാരണം അവൻ ശുദ്ധിയാണ് അവിടെ നമുക്ക് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ സ്ഥലത്തും എല്ലാ വേളയിലും നമ്മുടെ ശരീരവും ഒരു ദുർഗന്ധം വരുന്ന ഒരു അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഐഹിക ദുനിയാവിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല സുഗന്ധം, അത്തർ. അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ രണ്ട് കാര്യത്തിൽ ഒന്നാണ് സുഗന്ധം. ഈ ദുനിയാവിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം എന്താ? ദുർഗന്ധം അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. ഒരാ ഒരു വിശ്വാസിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ഏറ്റവും പരിമളത്തോടെ അവന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക, അതൊരു ഇബാദത്താണ്. കാരണം അവൻ ശുദ്ധിയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്നും ശുദ്ധി എന്നുള്ള കാര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വുളൂഹ് എന്നുള്ളത്, അംഗശുദ്ധി വരുത്തുക എന്നുള്ളത്. ആ വുളൂഹിന്റെ കാര്യത്തിൽ ശ്രദ്ധയോടെ, അറിവോടെ, ഇഖ്ലാസോടെ ചെയ്യണം. കാരണം അതിനത്രത്തോളം പ്രതിഫലമുണ്ട്. ഇനി നോക്കൂ, സ്വർഗപ്രവേശനത്തിന് കാരണം മാമിൻ മുസ്ലിമിൻ തവല്ലഹു ഫയഹ്സിന വുളൂഹു സുമ്മ യഖൂമു ഫയുസല്ലി റകഅത്തൈൻ മുഖബിലുൻ അലൈഹിമ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹു ജന്ന. ഏതൊരു മുസ്ലിമും വുളൂഹു ചെയ്യുകയും അവന്റെ വുളൂഹു ഏറ്റവും നന്നാക്കുകയും ശേഷം മുഖവും ഹൃദയം തിരിച്ചുകൊണ്ട് രണ്ട് റക്അത്ത് ആ വുളൂഹിന്റെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമാകാതിരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അതിനർത്ഥം വുളൂഹു ചെയ്താൽ ആ വുളൂഹിന് വേണ്ടി രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഉളൂഹ് എടുത്താൽ ആ ഉളൂഹിന് മാത്രം, നോക്കൂ, ആ ഒരു ഇബാദത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആ ഉളൂഹിന് മാത്രം രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. ഈ സുന്നത്ത് നമസ്കാരം ഒരാളുടെ ജീവിതത്തിൽ തുടരെ കൊണ്ടുവന്നാൽ അവന് സ്വർഗം നിർബന്ധമായി, അതല്ലെങ്കിൽ അവന് സ്വർഗം ലഭിക്കാതിരിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് ഉറപ്പാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുവല്ലോ. ഈ ദുനിയാവിൽ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദം കേട്ടു. അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചു, ചോദിച്ചു, എന്താ ബിലാലെ നിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും നീ ശ്രദ്ധാപൂർവം ചെയ്യുന്ന, അതല്ലെങ്കിൽ ഏറെ നീ സ്നേഹത്തോടെ ശ്രദ്ധയോടെ നിന്റെ ജീവിതത്തിൽ വിടാതെ നീ ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എപ്പോഴും ഉളുവെടുത്താൽ രണ്ട് റക്അത്ത് ഞാൻ നമസ്കരിക്കും. വുളൂഹിന്റെ രണ്ട് റക്അത്ത് നമസ്കാരം ഞാൻ വിടാറില്ല എന്റെ ജീവിതത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് തന്നെയാണ് നിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്റെ കാലടി ശബ്ദം എനിക്ക് കേൾക്കാൻ കാരണമായത്. നോക്കൂ, വുളൂഹിനുള്ള രണ്ട് റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലത്തെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതൊക്കെ നാം കേൾക്കുമ്പോഴും അറിയുമ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വേണം. എന്ത്? ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരണം. ഇനി എല്ലാ ദിവസവും പറ്റുന്നില്ല എങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ആ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. റവാത്തിബ് നമസ്കാരത്തിനു പുറമെ ഇത്തരത്തിലുള്ള ചില പ്രത്യേകമായ സുന്നത്ത് നമസ്കാരമുണ്ട്. ദുഹാ പോലെ, അതുപോലെ തന്നെ തഹിയത്ത് നമസ്കാരം പോലെ പള്ളിയിലേക്ക് കയറിയാൽ, ഇങ്ങനെയുള്ള നമസ്കാരത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് കാരണമായിരിക്കും നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമായി തീരുക. മാമീ മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നിലം അതതഹർ തഹൂറൻ ഫീ സാഅത്തിൽ ലൈല ഔ നഹാർ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബലി അൻ ഉസല്ലി. രാവിലാകട്ടെ പകലാകട്ടെ ഏതൊരു സമയത്ത് ഞാൻ വുളൂ ചെയ്താലും എനിക്ക് രേഖപ്പെടുത്തപ്പെട്ട ഞാൻ നിസ്കരിക്കും. അതിനേക്കാളും പ്രതീക്ഷയോടെ മറ്റൊരു കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് അല്ലാഹുവിന്റെ റസൂലിനോട്. ഞാൻ എപ്പോഴും വുളൂ എടുത്താൽ നബിയെ രണ്ട് റക്അത്ത് നമസ്കരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഒരാൾ പൂർണ്ണാർത്ഥത്തിൽ വുളൂ ചെയ്തുകൊണ്ട് പരിപൂർണമായി തന്നെ വുളൂ ചെയ്യണം. വുളൂ എങ്ങനെ ചെയ്യാം?
മുഖം ഒരു പ്രാവശ്യം കഴുകാം, രണ്ട് കൈ ഒരു പ്രാവശ്യം കഴുകിയാലും വുളൂഹ് സഹിയാകും. എന്നാൽ അതിന്റെ ഷർത്തും ഫർളും രണ്ടും പൂർത്തീകരിക്കുന്നില്ല. അത് മൂന്ന് പ്രാവശ്യം തന്നെ കഴുകണം, അത് ശ്രദ്ധയോടെ കഴുകണം. ചില പ്രത്യേകമായ ഈ രൂപത്തിലുള്ള ഭാഗങ്ങളൊക്കെ അവിടുന്ന് ഒന്ന് ശ്രദ്ധയോടെ നല്ല രൂപത്തിൽ കഴുകണം. അതുപോലെ തന്നെ കാല് കഴുകുന്ന സമയത്ത് രണ്ട് വിരലിന്റെ ഇടയിൽ, കാൽ വിരലിനിടയിൽ നമ്മുടെ കൈയുടെ വിരലിട്ട് അവിടുത്തെ ദുർഗന്ധത്തെ നീക്കണം. ഇങ്ങനെ പരിപൂർണാർത്ഥത്തിൽ ഉളു എന്ന് പറയുമ്പോൾ താടിയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റി നല്ല രൂപത്തിൽ കഴുകുന്ന ഒരു രീതി. ഇതൊക്കെ പരിപൂർണ രൂപമാണ്. അതുപോലെ തന്നെ ആ ഉളുവിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു പ്രാർത്ഥനയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. ചെറിയ രൂപത്തിൽ ഈ പ്രാർത്ഥനയാണ് ഹദീസിൽ വന്നത്. എന്നാൽ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുത്തഹിറീൻ വ ജഅൽനി മിൻ ഇബാദക സ്വാലിഹീൻ എന്നൊക്കെ തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്നും കൂടി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഈ പ്രാർത്ഥനയോടെ, വുളൂവിന് ശേഷം ഈ പ്രാർത്ഥനയോടെ ഒരാൾ നമസ്കാരത്തിലേക്ക് കടന്നാൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഹു ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗു വുളൂഹ ثم يقول اشهد ان لا اله الا الله وان محمدا عبد الله ورسوله الا فتحت له ابواب الجنه الثمانيه يدخله من ايها الشاء. അതായത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അത്തരക്കാർക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വാതിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. പല ആളുകളും അശ്രദ്ധരായി വുളു ചെയ്തുകൊണ്ട് എവിടെയോ ചിന്തിച്ചുകൊണ്ട് ദുനിയാവിലെ പല ചിന്തകളും ചിന്തിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കച്ചവടത്തിന്റെ ചിന്ത എല്ലാം വരിക വുളു എടുക്കുന്ന സമയത്ത് അവിടെ തൊട്ട് തുടങ്ങും ദുനിയാവിന്റെ ചിന്ത. പിന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനയില്ല. നമ്മൾ പള്ളിയിലകത്ത് അകത്തേക്ക് കടന്നു വന്നാൽ പിന്നെയും ദുനിയാവിന്റെ ചിന്ത, പല ആളുകളോടുള്ള വെറുപ്പും പകയും ഇതൊക്കെ മനസ്സിൽ, ഇങ്ങനെ അസൂയയും വെറുപ്പും ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവരിക പള്ളിയിനകത്തേക്കാണ്. പാടില്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഇഖ്ലാസോടാണ് പള്ളിയിലേക്ക് കടന്നു വരേണ്ടത്. ഇസ്തിഗ്ഫാറോടെ പള്ളിയിനകത്തേക്ക് കടക്കുമ്പോഴുള്ള പ്രാർത്ഥന പോലും പല ആളുകൾ പറയാറില്ല. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്, അതും പറയാറില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു തഖ്വയോടെ പള്ളിയിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിൽ ആ ഉളുവിന് ശേഷം ആ പ്രാർത്ഥനയും ഉരുവിട്ടാൽ നാളെ സ്വർഗലോകത്ത്, അതല്ലെങ്കിൽ നാളെ മഹ്ശറയിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന വാക്കാണ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാതിലൂടെ കവാടത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. എന്താ കാരണം? ശ്രദ്ധയോടെ ഉളുവെടുത്തു, പരിപൂർണാർത്ഥത്തിൽ ഉളുവെടുത്തു, അതിനുശേഷം അതിന്റെ പ്രാർത്ഥന ഉരുവിട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഇബാദത്തിന് ശ്രദ്ധ കാണിക്കണം. ഈ ഇബാദത്തിൽ, ഉളു എന്ന ഇബാദത്തിൽ, അതിലൂടെ നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമായി തീരും. ഇനി നാളെ പരലോകത്ത് പദവികൾ ഉയർത്തപ്പെടുമെന്നാണ്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഹു ബിഹി ദറജാത്. നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവിടെ സഹാബത്ത് പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും നബിയേ, ഞങ്ങൾക്ക് എന്ത് നന്മയാണെങ്കിലും അത് നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ കിട്ടാൻ സഹാബത്ത് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബലാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത്. സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, പറഞ്ഞു തന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഹു ഉളൂഹി അലൽ മകാരിഹി വ കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ. അതായത് അല്പം പ്രയാസമുണ്ടെങ്കിലും വുളു കയറ്റിക്കഴുകൽ, അതുപോലെ പള്ളിയിലേക്കുള്ള കാലടികൾ അധികരിപ്പിക്കൽ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിനായി കാത്തിരിക്കൽ. അതായത് ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം വരെ പള്ളിയിൽ കാത്തിരിക്കുക. സമയമുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചില ദിവസം ഫ്രീ ആണ്, ഡ്യൂട്ടി ഒന്നും ഉണ്ടാകാറില്ല. ആ സമയത്ത് നമ്മുടെ നല്ല സമയത്ത് പള്ളിയിനകത്ത് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പാപം മായ്ക്കുകയും പദവികൾ ഉയർത്താൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ?
അതിൽപ്പെട്ട ഒന്നാണ് ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വുളൂ കാറ്റി കഴുകൽ, അത് ഓരോ അവയവും പറഞ്ഞതിലപ്പുറം കുറച്ചും കൂടി കയറ്റി കഴുകുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അതുപോലെ പദവികൾ ഉയരാൻ അത് കാരണമായി തീരും. അതുപോലെ തന്നെ പള്ളിയിലേക്കുള്ള കാലടികൾ അധികരിപ്പിക്കൽ, അതിനർത്ഥം പറ്റുമെങ്കിൽ നടന്നു വരിക എന്നുള്ളത്. നടന്നു വരുമ്പോൾ ഓരോ നടത്തത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പദവികൾ ഉയർത്തും സ്വർഗലോകത്ത്. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. ഇതൊക്കെ സഹോദരങ്ങളെ, ഇതിന്റെ ഒക്കെ ഗൗരവം നാം മനസ്സിലാക്കണമെങ്കിൽ ഈ ദുനിയാവ് നാം വിടണം. നമ്മുടെ ബർസഖ് ജീവിതം തുടങ്ങണം, ഖബർ ജീവിതം തുടങ്ങണം, ആഖിറത്ത് നാം കൺമുമ്പിൽ കാണണം. അപ്പോഴാണ് നാം അറിയുക, അല്ലാഹുവെ ദുനിയാവിൽ അല്ലാന്റെ റസൂൽ പറഞ്ഞ ഒരു നന്മയെയും ഞാൻ നിസ്സാരവൽക്കരിക്കുമായിരുന്നില്ല. കാരണം ഇതിന് ഇത്ര പദവി ഉയരും എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ദുനിയാവിൽ കിട്ടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പദവിയാണോ? പരലോകവും ദുനിയാവും തമ്മിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്, നിങ്ങളുടെ ചിന്തക്കപ്പുറമാണ് പരലോകം. നിങ്ങൾ എത്ര ചിന്തിച്ചാലും ദുനിയാവിൽ കാണുന്ന സുഖ സൗകര്യത്തെ എത്രത്തോളം നിങ്ങൾ ചിന്തിക്കും, അതൊന്നുമല്ല സ്വർഗം, അതിനപ്പുറമാണ്. എന്നാൽ ദുനിയാവിലുള്ള ശിക്ഷയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലും അതിനപ്പുറമാണ് നരകം. ദുനിയാവിൽ കാണുന്ന ശിക്ഷയുമല്ല, ദുനിയാവിൽ കാണുന്ന സുഖവുമല്ല ഈ പദവി. പദവി എന്നൊക്കെ പറയുമ്പോൾ അത് ദുനിയാവിലെ പദവിയല്ല, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല തരുന്ന പദവി അത്രത്തോളമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഉലൂഹിനെ ആ ഗൗരവത്തിൽ അത് ഏറ്റവും വലിയൊരു ഇബാദത്തായി കണ്ട് പരലോകത്തുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആ ഒരു ഇബാദത്ത് നിർവഹിക്കാൻ നാം പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഔലുൽ ഖൗസർ ലഭിക്കും. നാളെ പരലോകത്ത് ഔലുൽ ഖൗസറിന്റെ അടുത്ത് അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കും. അല്ലാഹുവിനോട് അവിടുന്ന് തന്റെ മരണശേഷം പ്രവാചകനിൽ വിശ്വസിച്ച തന്റെ സഹോദരങ്ങളെ നാളെ ഹൗദിന്റെ അടുത്ത് പ്രവാചകൻ കാത്തു നിൽക്കും എന്ന് പറഞ്ഞു. അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയുക, നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക? ഔദുൽ ഖൗസറിന്റെ അരികിൽ അള്ളാഹിന്റെ റസൂല് സന്തോഷപൂർവ്വം നിൽക്കും, എന്റെ ഉമ്മത്തിന് ഔദുൽ ഖൗസർ വാരിക്കോരി കൊടുക്കണം, കുടിക്കണം എന്റെ ഉമ്മത്ത്. കാരണം ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചവരാണ് അവർ. അവർക്ക് ഈ മധുരപാനീയം കസ്തൂരിയേക്കാളും മണമുള്ള, പാലിനേക്കാളും വെളുപ്പുള്ള, അതുപോലെ തന്നെ തേനിനേക്കാളും മധുരമുള്ള ഈ പാനീയം എന്റെ ഉമ്മത്തിന് കിട്ടണം, അവർ കുടിക്കണം എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ ഖൗസറിന്റെ അരികിൽ സന്തോഷപൂർവ്വം നിൽക്കുന്ന സമയത്ത് സഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുകയാണ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ, എങ്ങനെയാണ് നബിയെ ഞങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹും യഖ്തൂന യൗമൽ ഖിയാമത്തി ഗുർറ മുഹജ്ജലീന മിനൽ വുദൂഇ വാന ഫറത്തുഹും അലൽ ഹൗം. അവർ വുദൂഇന്റെ കാരണത്താൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ വരിക. ഞാൻ അവരെ ഹൗദിന്റെ അടുത്ത് കാത്തു നിൽക്കും. അവരുടെ വുദൂ എടുത്ത ഓരോ ഭാഗവും പ്രകാശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ ആ സമയത്ത് വാരിക്കോരി നമുക്ക് തരും ഔദുൽ ഖൗസർ. അത് തിരിച്ചറിയുന്ന ഒരു അടയാളത്തെ ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? വുദുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഇബാദത്തിനെ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഇബാദത്തിനെയും എത്ര ചെറിയ ഇബാദത്താണെങ്കിലും അതിനെ ഏറ്റവും വലുതായി കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ استغفر الله لي ولكم فاستغفروا انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد. അള്ളാഹു സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സഹോദരങ്ങളെ. പറഞ്ഞു വന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഏറ്റവും ഗൗരവമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. ഈ നമസ്കാരത്തിന് മുന്നോടിയായി ചെയ്യുന്ന ഒരു ഇബാദത്താണ് വുളൂഹ് എന്നുള്ളത്. ഈ വുളൂഹിൽ നാം എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നഫ്സിനോട് സ്വന്തത്തോട് ചോദിക്കേണ്ട സമയമാണ്. കാരണം ആ വുളൂഹിനുള്ള പ്രതിഫലത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഓരോ കൗലിനെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചത്. സഹോദരങ്ങളെ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇബാദത്തിൽ ഒരു ശ്രദ്ധ കാണിക്കണം.
നോക്കൂ, അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ശ്രേഷ്ഠതയാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. വീട്ടിൽ നിന്ന് വുളൂ നിർവഹിച്ച് പള്ളിയിലേക്ക് പോകുന്നവരുടെ ഓരോ കാലടികൾക്കും പാപങ്ങൾ പൊറുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ചില സമയത്ത് നാം ഡ്യൂട്ടിന്റെ സ്ഥലത്തായിരിക്കും, ആ സമയത്ത് പെട്ടെന്ന് ഓടി വരുമ്പോൾ പള്ളിയിൽ ഒന്ന് കൊടുക്കേണ്ടി വരും. അല്ലാത്ത സമയത്ത് നാം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ തന്നെ വുളു എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം വീട്ടിൽ നിന്ന് വുളു എടുത്ത് നടന്നു വരുന്നവർക്കും അതല്ലെങ്കിൽ അല്ലാതെയും വരുന്ന ആളുകൾക്കും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പറഞ്ഞ ഒരു കണ്ടീഷനാണ് വീട്ടിൽ നിന്ന് വുളു എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നാം പ്രാവർത്തികമാക്കുക. കൂടുതലും വുളു വീട്ടിൽ നിന്ന് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മൻ തതഹറ ഫി ബൈതിഹി സുമ്മ മശ ഇലാ ബൈതി മിൻ ബുയൂതില്ലാഹി ഫയഖ്ളി ഫരീദത്തുൻ മിൻ ഫറായിദില്ലാ കാനത്ത് ഖാനത്ത് ഖത്വ ഖത്വതാഹു ഇദാഹുമാ തഹുത്തു ഖതിയത്തുൻ വൽ ഉഖ്രാ തർഫഉ ദർജ. ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധിയായി ശുദ്ധിയായ ശേഷം നിർബന്ധ നമസ്കാരത്തിനായി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നടന്നാൽ അവന്റെ കാലടികളിൽ നിന്ന് ഓരോ പാപങ്ങൾ മായ്ക്കുകയും മറ്റേ അതായത് മറ്റേതിനാൽ പദവികൾ ഉയർത്തുകയും ചെയ്യും. അതിന്റെ അതിനർത്ഥം ഒരു കാലടി വെക്കുമ്പോൾ അവന്റെ പദവികൾ ഉയർത്തും, മറ്റൊരു കാലടി വെക്കുന്ന സമയത്ത് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഇത് വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് വരുന്നവർക്കുള്ള പ്രതിഫലമാണ്. എന്നാൽ സ്വഹാബത്ത് കൂടുതലും നടന്നു വന്നവരാണ്, അവർക്ക് ഇതിന്റെ പുണ്യം പൂർണ്ണാർത്ഥത്തിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് അടുത്താണെങ്കിൽ സഹോദരങ്ങളെ നടന്നു തന്നെ വരിക, അത് പ്രതിഫലം കിട്ടാൻ കാരണമാവും. ഓരോ കാലടിക്കും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും. അതോടൊപ്പം വുളൂഹ് പരിപൂർണമായി നിർവഹിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഹ ഹകദാ ഗുഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഇപ്രകാരം വുളൂഹ് ചെയ്താൽ പരിപൂർണാർത്ഥത്തിൽ വുളൂഹിന്റെ എല്ലാ സുന്നത്തുകളും നിർവഹിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നിർവഹിച്ചുകൊണ്ട് അവൻ വുളൂഹ് ചെയ്ത് അവൻ കടന്നു വരികയാണെങ്കിൽ ആരെങ്കിലും ഇപ്രകാരം വുളൂഹ് ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ്. നോക്കൂ എത്ര വലിയ ഓഫറാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വെറുതെ നമ്മെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളല്ല, ഇതൊക്കെ വഹിയാണ്. അല്ലാഹയാണ് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകരിൽ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊക്കെ വഹിയാണ്. ദീനിന്റെ കാര്യത്തിൽ ഉലൂഹ് ശരിയാവണ്ണം ആ ഇഖ്ലാസോടെ ആ ഒരു തഖ്വയോടെ അതിന്റെ എല്ലാ സുന്നത്തുകളും നിർവഹിച്ച് ഒരാൾ നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു ചെറിയ ഇബാദത്താണ് ഉലൂഹ് അല്ല, അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഇനി വിരലുകൾക്ക് ഇടയിൽ നിന്ന് പോലും പാപങ്ങൾ ഒലിച്ചു പോകുമെന്നാണ്. മൻ തവല്ലഹ ഫഅഹ്സന അൽവുദുഅ خرجت الخطاياه من جسده حتى تخرج من تحت الفاره. ആരെങ്കിലും വുളൂ ചെയ്യുകയും അത് ഏറ്റവും നന്നാക്കുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്നും പാപങ്ങൾ പുറത്തു പോകുന്നതാണ്. അവന്റെ വിരലുകൾക്ക് അടിയിൽ നിന്ന് വരെ നല്ല രൂപത്തിൽ വുളൂ എടുത്താൽ അതിന്റെ ആ വെള്ളമുറ്റുന്ന അതേ രൂപത്തിൽ നമ്മുടെ പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും. സഹോദരങ്ങളെ, ചെറുതാണോ വിഷയം? ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാനും നിങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വുളു എടുക്കുക എന്നുള്ളത്. ഉറങ്ങും മുമ്പ് വുളു ചെയ്യുന്നവർക്ക് ശുദ്ധ പ്രകൃതിയിൽ തന്നെ മരണപ്പെടാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ഉറങ്ങും മുമ്പ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട അല്ലാഹു അസ്ലംതു വജീഹിലൈക എന്ന പ്രാർത്ഥനയുടെ പുണ്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ഫൈൻ മുത്തമിൻ ലൈലതിക ഫഅന്ത അലൽ ഫിത്രത്തി. നിന്റെ ആ രാത്രി നീ മരണപ്പെട്ടാൽ നീ ശുദ്ധ പ്രകൃതിയിലായിരിക്കും. ആ വുളൂഹോടെ പ്രാർത്ഥനകളൊക്കെ ഉരുവിട്ടുകൊണ്ട് വുളൂഹോടെ നീ കിടന്നുറങ്ങി അതേ രൂപത്തിലാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നീ ശുദ്ധ പ്രകൃതി. ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ഒരു പാപവും ഇല്ലാതെയാണ്. ആ രൂപത്തിലായിരിക്കും നീ മരണപ്പെടുക. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട രൂപത്തിൽ സ്വർഗത്തിന്റെ അവകാശിയായാണ് നീ മരണപ്പെടുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാനും നിങ്ങളും പലപ്പോഴും നാം അശ്രദ്ധരായി പെട്ടെന്ന് പോയി കിടന്നുറങ്ങാറുണ്ട്. എന്നാൽ ഈ രൂപത്തിൽ ഇനി രാത്രി നമസ്കരിച്ച ആളുകൾക്ക് ആ വുളൂഹ് മതി.
അങ്ങനെ അല്ലാത്തവർക്ക് അതിനു വേണ്ടി ഉദു എടുത്താൽ ആ ഉദുവിന്റെ രണ്ടറക്കാത്ത് സുന്നത്തും കൂടി നമസ്കരിച്ചാൽ പിന്നെ പറയേണ്ടതില്ല, അത്രത്തോളം പ്രതിഫലം കിട്ടും. ഇദാ അതൈത മൽജഅക ഫതവല്ല ഉദുഹക ലിസ്സലാ, നീ നിന്റെ വിരിപ്പിലേക്ക് വരുന്നെങ്കിൽ നമസ്കാരത്തിനെന്ന പോലെ നീ ഉദു ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അത്രത്തോളം ഗൗരവത്തിൽ ഉദൂവിനെ പരിശുദ്ധ ഇസ്ലാം കണ്ടിട്ടുണ്ട്. ഇനി ഉദൂവിനോടൊപ്പമുള്ള ഉറക്കം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണം. മാമിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രി ത്വാഹിറം ഫയതഹാറു മിനൽ ലൈലി ഫയസ്അലുല്ലാഹ ഖൈറൻ മിനൽ ദുനിയാ വൽ ആഖിറതി ഇല്ലാ അത്താഹു ഇയാഹു. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഏതൊരു മുസ്ലിമും ശുദ്ധിയുള്ള അതായത് ഉദൂവുള്ള അവസ്ഥയിൽ ഉറങ്ങുകയും എന്നിട്ട് രാത്രി ഞെട്ടി ഉണരുകയും അപ്പോൾ ഇഹലോകത്തെയോ പരലോകത്തെയോ നന്മക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്താൽ അവന് അള്ളാഹു അത് നൽകാതിരിക്കില്ല. ആ ഉദുവോടെ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ആസം ചില ആളുകൾ ഞെട്ടി ഉണരാണ് ഉണരാറുണ്ട്, അതായത് സ്വപ്നം കണ്ട് ആ രൂപത്തിൽ ഭയന്ന് പേടിച്ചൊക്കെ ആ സമയത്ത് എഴുന്നേറ്റ് അല്ലെങ്കിൽ കിടന്നോ എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനോട് ഒരു കാര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു നൽകാതിരിക്കില്ല. അള്ളാഹുവിന്റെ റസൂലാണ് പറയാണ്. അതുപോലെ തന്നെ നീ ഉലൂഹ് ചെയ്താൽ ഒരു ഒരു കെട്ട് അഴിയുന്നതാണ്. അതായത് ഇത്രയധികം ശ്രേഷ്ഠതകൾ ഉലൂഹിനുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അമലിനെ ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് കാരണമായിരിക്കാം, ഇതിലൊരു ശ്രദ്ധ കാണിച്ചാൽ ഇത് കാരണമായിരിക്കാം നാളെ സ്വർഗത്തിലേക്ക് 8 കവാടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗപ്രവേശം ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ അത്രത്തോളം ഗൗരവത്തിൽ കാണുക. അല്ലാഹു സുബ്ഹാനഹു വതാല ഏതൊരു നന്മയാവട്ടെ അതിന്റെ ആ നന്മയുടെ പ്രതിഫലമറിഞ്ഞ് അത് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നന്മയും നിസ്സാരമായി കാണുന്നവരിൽ നാം ഉൾപ്പെടാതിരിക്കുക. എല്ലാ നന്മയും അതിന്റെ ഗൗരവത്തിൽ തന്നെ ചെയ്യാനും അതിലൂടെ സ്വർഗം പ്രതീക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും കൂടി പറയാനുള്ളത്, നമ്മുടെ കാസർഗോഡ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് രോഗങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ ഉമ്മത്ത്. പ്രത്യേകിച്ച് ക്യാൻസർ എന്ന ഒരു രോഗം എവിടെ പോയാലും പെട്ടെന്നൊന്ന് റിസൾട്ട് വരിക, വല്ല മറ്റു എന്തെങ്കിലും അസ്വസ്ഥത കാരണമൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് വരിക ക്യാൻസറാണ്. ക്യാൻസറാണ് ഇന്ന് ഈ ഒരു രോഗത്തിന്റെ മുമ്പിൽ എല്ലാ ആളുകളും എത്ര ഈമാനുള്ള ആളുകളായാൽ പോലും സഹോദരങ്ങളെ ഒന്ന് പതറും ഒന്ന് തളരും, അത്രത്തോളം പ്രയാസമുണ്ട് ക്യാൻസർ എന്ന രോഗത്തിൽ. ഈ ഇതിനിടയിൽ കാസർഗോഡ് വെച്ച് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പ്രയാസം ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് ഒരു അസ്വസ്ഥ കാരണം ഒന്ന് ചികിത്സയിൽ പോയി, അവിടുന്ന് പരിശോധിക്കുമ്പോൾ ഡോക്ടർ റിപ്പോർട്ട് തരികയാണ് ക്യാൻസറിൽ 4ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്ന്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ് പ്രാർത്ഥിക്കാൻ സാധേ. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു തിരിച്ചെടുക്കുക നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നിഅമത്താനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ, ആരോഗ്യം ഒഴിവു സമയം, ഈ 2 കാര്യം നമ്മിൽ നിന്ന് എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നറിയില്ല. അത്തരത്തിൽ ക്യാൻസറായി അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ ശിഫ നൽകി അതിലൂടെ അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ വേദന അതിന്റെ കാഠിന്യം അത് സഹിച്ചവർക്ക് മാത്രമേ അറിയൂ, അത്രത്തോളം കാഠിന്യമുണ്ട് ക്യാൻസർ എന്ന രോഗത്തിന്. അള്ളാഹു അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്തും നാളെ സ്വർഗലോകത്ത് ഏറ്റവും വലിയ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാഹി മിൻഹും വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാതി യാ ഖാലിഖൽ ആജാത് അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ അല്ലാഹുമ്മ റബ്ബന അസ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന.